ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന അതേ ടെക്സ്ചറിൽ അതേ രുചിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ചോറ് അത് വേവിക്കുന്നതിൻ്റെ കുറേ ടിപ്സും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ചോറ് വേവിക്കുമ്പോൾ കുറേ പേർക്കൊക്കെ കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ട റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന റൈസാണ്. ഞാൻ ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എടുക്കുന്ന ഒരു റൈസ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പെർഫെക്റ്റ് ആണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടാൻ ഈ രണ്ട് ബ്രാൻഡിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ദേവായ ബ്രാൻഡ് ബസ്മതി റൈസാണ്. അപ്പോൾ ഇതിപ്പോൾ യു എയിൽ കിട്ടുന്ന ബ്രാൻഡാണ്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നീളമുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കുക, ബസ്മതി റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പം അതിനൊരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ കുറച്ച് എടുത്തിട്ട് അരി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 250 ml കപ്പിൽ, ഇതുപോലെ ഒരു കപ്പിൽ 4 കപ്പ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല, നമ്മൾ കുറച്ചെൻ്റെ അധികം എടുക്കുക കേട്ടോ. അരി വേവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു മുമ്പ് വേറൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ്, അരി നന്നായിട്ട് കഴുകിയെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണിക്ക് അരി കഴുകുന്ന പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ സ്റ്റാർച്ച് കണ്ടൻ്റ് ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ കഴുകുന്ന സ്റ്റെപ്പ് വരെ കാണിക്കാൻ, കാരണം ഈ സ്റ്റെപ്പ് വിട്ടുപോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴുകുമ്പം അരി പൊട്ടിപ്പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പതുക്കെ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകുക. അപ്പോൾ ഈ വെള്ള കളറുള്ള ഈ അരിയുടെ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കളയണം. അപ്പം കളയുന്ന, സാധാരണ നമ്മൾ അരി കഴുകുമ്പോൾ കളയുന്നുണ്ടാവും, പക്ഷേ ഓരോ തവണ നമ്മൾ കഴുകിയെടുക്കുമ്പോഴും ആ സ്റ്റാർച്ച് മുഴുവൻ കഴുകിയിട്ട് പിന്നെ ഫ്രഷ് വാട്ടറിലാണ് നമ്മളത് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 3-4 തവണ നന്നായിട്ട് കഴുകുക. ഓരോ തവണ കഴുകുമ്പോഴും ആ വെള്ളം കളയണം കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും കഴുകിയെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നൊക്കെ നല്ല റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വീണ്ടും ഷെയർ ചെയ്യാൻ, കാരണം വീണ്ടും കുറേ പേര് അരി ഏതാ എടുക്കേണ്ടത്, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കുറേ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം കേട്ടോ. അപ്പോൾ 3-4 വട്ടം നന്നായിട്ട് കഴുകി ആ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ നല്ല വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ഈ സോക്ക് ചെയ്ത് വെച്ച വെള്ളവും നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത് ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും സോക്ക് ചെയ്യണ്ട. അല്ലെങ്കിൽ ഈ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ടല്ലോ, ആ അതിൻ്റെ സമയത്തിനനുസരിച്ചിട്ട് മാത്രം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ചധികം വെള്ളം ഞാനിങ്ങനെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നമ്മൾ അരി വേവിക്കുമ്പോൾ എപ്പോഴും കുറേ വെള്ളത്തിൽ വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഇതാ ഈ ഒരു വലിയൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര മതി, ഒരുപാട് ചിക്കനൊന്നും ആവശ്യമില്ല. നമ്മൾ കൂടുതലും വെജിറ്റബിൾസൊക്കെയാണ് ചേർക്കുന്നത്. ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് മതി നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസിലോട്ട്. അപ്പം ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാവും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നല്ല തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫില്ലറ്റ് പോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഫില്ലറ്റും നമ്മളിതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. വലിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടത് വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കുക കേട്ടോ. ഇതൊന്നുകൂടെ കഴുകിയെടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മാരിനേഷൻ എന്ന് പറയുന്നത് സോയ് സോസ് ആണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സോയ് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് പിന്നെ ഗാർലിക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രം ചേർത്താൽ മതി, ഇഞ്ചി വേണ്ട കേട്ടോ. വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രം ചേർത്തിട്ട് വെള്ളം കൂടാണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കണ്ട കേട്ടോ, സോയ് സോസിലുള്ള ഉപ്പ് മതി.
അപ്പോൾ നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം, ഒരുപാട് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെട്ടി തിളയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള അരി, അരിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ ഒന്നൊന്നിനോട് തൊടാണ്ട് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ അതും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. ഒരു 1-2 ടീസ്പൂൺ മതി. ചെറുനാരങ്ങ നീരില്ലാന്നാണെങ്കിൽ നിങ്ങൾക്കതിന് പകരം വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ ഇതങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം കുരു പെടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. കുരു പെട്ടാൽ നമ്മളത് എടുത്തു മാറ്റാനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാനറിയാണ്ട് അത് കുരു പെട്ടുപോയി, ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റണം. ചെറുനാരങ്ങ നീര് ചേർക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനൊക്കെ ഓരോ ടിപ്പുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിനൊക്കെ നല്ല വൈറ്റ് കളറിലാണ് കിട്ടുന്നത്. പക്ഷെ നല്ല ഫ്ലേവറായിരിക്കും ഓരോ റൈസും. അപ്പോൾ അതിന് കാരണം ഇതൊക്കെയാണ്. ഇനി നമുക്കിതിലോട്ട് അരി നമ്മൾ കുതിർത്ത് വെച്ചല്ലോ, അത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആ വെള്ളത്തോട് കൂടിയിട്ട്, കുതിർത്ത് വെച്ച വെള്ളത്തോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അരി വേവട്ടെ. അരി വേവുന്ന സമയമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പല അരിക്കും പല വേവാണുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് ചൂടാക്കിയെടുക്കുക. ഇനി അതിലോട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലായിടത്തും ബട്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഫ്രൈഡ് റൈസിൽ ഫ്ലേവർ വരും. അപ്പോൾ നമുക്ക് ശരിക്കും ആ ടേസ്റ്റ്, ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, ചിക്കനിലോട്ടൊന്നും എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണ്ട. അപ്പം അതവിടെ ഇരുന്നിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരി ഇപ്പോൾ ഏകദേശം വേവാനായിട്ടുണ്ട്. ഒരു 7 മിനിറ്റൊക്കെ മതി അരി വേവാൻ വേണ്ടിയിട്ട്, ഈ ബസ്മതി റൈസ് വേവാൻ വേണ്ടിയിട്ട് 7 മിനിറ്റൊക്കെ മതി. മാക്സിമം പോയാൽ 8 മിനിറ്റ്. അപ്പോൾ അരി എങ്ങനെയാണ് വെന്തിട്ടുണ്ടോ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഏകദേശം ഒന്ന് കുക്കാവണം. അരിൻ്റെ അകത്ത് ഇങ്ങനെ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ അല്ല, നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ വേവണം. പക്ഷേ പുറത്ത് ഭയങ്കരമായിട്ട് വെന്ത് കുഴയരുത് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ അപ്പം തന്നെ ഏകദേശം റെഡിയായെന്ന് കണ്ട അപ്പം തന്നെ നമ്മളിതുപോലെ ഓട്ടപാത്രത്തിലോട്ട് അരി ഡ്രെയിൻ ചെയ്തെടുക്കണം. കുറച്ചും കൂടി നേരം അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വേവ് കൂടും. അപ്പോൾ 7-8 മിനിറ്റ് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ അത്രേ എടുക്കുള്ളൂ. പിന്നെ ചില അരിക്കനുസരിച്ചിട്ട് ടൈമൊക്കെ മാറ്റം വരും. ഉള്ളു കടിക്കുന്ന പരുവല്ല കേട്ടോ, കുറച്ചും കൂടെ വേവണം. നമ്മൾ അരി ഇങ്ങനെ സ്വന്തം കഴിക്കുന്ന സമയത്ത് അത് അരി കുക്കായിട്ടുണ്ടാവണം, എന്നാൽ പുറത്തേക്ക് ഭയങ്കരമായിട്ട് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ. അതിന് മുമ്പ് നമ്മൾ എടുത്ത് മാറ്റണം. അതുപോലെ ഓട്ടോപാത്രത്തിൽ നിന്ന് നമ്മളിതുപോലെ വലിയൊരു തളികോലോട്ട് ഇങ്ങനെ പരത്തി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അരി. അപ്പോൾ ശരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ചോറുണ്ടാക്കിയിട്ട് അപ്പം തന്നെ റെഡിയാക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ ചോറ് റെഡിയാക്കിയിട്ട് നമുക്ക് തണുത്ത ശേഷം അതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. 5-10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അരിയൊക്കെ കിട്ടും. ഇങ്ങനെയും പെർഫെക്റ്റ് അല്ല എന്നല്ല. അപ്പോൾ ഇതാ കണ്ടോ, ഇപ്പം തന്നെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറിലാണ് അരിയൊക്കെ ഉണ്ടാവുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അതേ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരിയൊന്ന് ഞാൻ ചോറ്, അരിയല്ല ചോറൊന്ന് ഞാനങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ചിക്കന് ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുട്ട. 2 മുട്ട എടുത്തിട്ട് സോയ സോസാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ എണ്ണയിലോട്ട് ഒന്ന്, എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കുറച്ച് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ മുട്ട വല്ലാണ്ട് എണ്ണ വലിച്ചെടുക്കും. അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കണം.
ഫ്രൈഡ് റൈസിലോട്ട് ചിക്കൻ ഫ്രൈഡ് റൈസിലോട്ടൊക്കെ ചിലപ്പം മുട്ടൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മുട്ടത്തു നിന്ന് ചിക്കൻ എടുക്കാം. കുറേ എണ്ണ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ കണ്ടോ ഇതിൽ കുറച്ചധികം എണ്ണ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിലിട്ടിട്ടാണ് ഞാൻ മുട്ട അങ്ങനെ ചിക്കൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനായിട്ട് ഇനി വേറൊരു പാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സൈഡിൽ എടുത്തിട്ട് മുട്ട ചിക്കി എടുക്കുന്നത്. എന്നിട്ട് ആ മുട്ട ചിക്കിയത് നമ്മൾ ഒന്ന് ചിക്കൻ്റെ കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ചിക്കിയതും ചിക്കൻ ഫ്രൈ ആക്കിയതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ള ഓയിൽ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഓയിലി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഫ്രൈഡ് റൈസ് കുറച്ച് ഓയിലി ആയിട്ട് ഇങ്ങനെ പുറമേ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സ്പ്രിംഗ് ഓണിയന് വൈറ്റ് പാർട്ടും അതുപോലെ ഗ്രീൻ പാർട്ടും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ്, ബീൻസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ക്യാരറ്റ് 1.5 പീസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. കാരണം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കളർ മാറാനും പാടില്ല, എന്നാൽ കുക്കായി കിട്ടും വേണം. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതാ ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസിലോട്ടും വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയ സോസ് ആണ്. ശരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ സോയ സോസ് ഭയങ്കരമായിട്ട് മസ്റ്റായിട്ടും ആവശ്യമുള്ളൊരു സംഭവമാണ്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സോയ സോസ് നമ്മളെ നാട്ടിൽ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ്. സോയ സോസിൽ ലൈറ്റായിട്ടുള്ള സോയ സോസ് ഉണ്ട്, അതുപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള സോയ സോസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഡാർക്കായിട്ടുള്ള സോയ സോസ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഭയങ്കര ഒരു കുത്തുന്ന ഫ്ലേവറാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മാത്രം ചേർക്കുക, കാരണം സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ പലരും മുമ്പത്തെ റെസിപ്പീസിലൊക്കെ പറയുന്നതാണ് സോയ സോസ് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം അമേരിക്കൻ ഗാർഡൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഞാനിപ്പോൾ വേറൊരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതും കുഴപ്പമില്ല, പക്ഷെ അമേരിക്കൻ ഗാർഡൻ ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ മുട്ട ചിക്കിയതും ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേറെ പൗഡേഴ്സോ ഒന്നും ചേർക്കുന്നില്ല. ചിലർ മാഗി ചിക്കൻ സ്റ്റോക്കൊക്കെ ഇതിലോട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചേർക്കുന്നില്ല, കുറച്ചുകൂടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ രണ്ട് പിടുത്തമുള്ള പാത്രമാണെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ പിടുത്തമില്ലാത്ത പാത്രമാണെങ്കിൽ പതുക്കെ വേണം ഒന്ന് മിക്സ് ചെയ്യാൻ, കാരണം എല്ലാം കൂടി കുഴഞ്ഞ് മറിയരുത് കേട്ടോ. അപ്പം ചോറ് ഒരുമാതിരി ഉടഞ്ഞു പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് പിടുത്തുള്ള പാത്രമാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഉണ്ടാക്കാറ്. എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും ആ ഒരു പെർഫെക്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് പിടുത്തുള്ള പാത്രമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുക. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമ്മൾ കണ്ടോ അരിയൊക്കെ നല്ല വൈറ്റ് കളറിലാണ് കിടക്കുന്നത്. നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ മസാല ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ സോയ സോസും അതുപോലെ ഉപ്പ് പുളിയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. പുളിയില്ല, ആ ഫ്ലേവറിനായിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ ചോറിലോട്ട് ഈ സോയ സോസൊന്നും ഒഴിച്ചു കൊടുക്കരുത്. എല്ലാം നമ്മൾ ആ ചേർക്കുന്ന വെജിറ്റബിൾസിലോട്ടും ചിക്കനിലോട്ടൊക്കെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോഴാണ് ആ ഒരു കളർ മാറാണ്ടിരിക്കുക ചോറിൻ്റെ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോറ് എങ്ങനെ വൈറ്റ് കളറിൽ കിട്ടുക, നമ്മളൊക്കെ ചേർക്കുമ്പം വൈറ്റ് കളർ മാറിയിട്ട് വേറെ കളറാണ് വരില്ലെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലയും മസാലയല്ല വെജിറ്റബിൾസും ചിക്കനും അതുപോലെ റൈസും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ള നമ്മളെ സ്പ്രിംഗ് ഒനിയനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അവ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് കുറച്ച് അധികം ഇടുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിക്കന്, പിന്നെ മുട്ട ചിക്കൻ, ഇതെല്ലാം കൂടി കമ്പൈൻ ആയിട്ട് വരുമ്പോഴാണ് ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പം ഈ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, അതൊക്കെ ഒരു എക്സ്ട്രാ ടേസ്റ്റിനുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ക്യാരറ്റും ബീൻസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചിക്കന് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും മുട്ട വെച്ചിട്ടുണ്ടാക്കാം, മുട്ടയില്ലെങ്കിലും വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ബീൻസും ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതുപോലെ ചെമ്മീൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, കുറേ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, കാരണം എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും കുറേ പേര് ചോദിക്കാറുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.